നിങ്ങൾ ഈ മണ്ഡപം വിട്ടു പോകണമെന്ന് രാജകൽപ്പനയുണ്ട്. ത്രിമൂർത്തികളെ പോലും തൃണവൽ ഗണിക്കുന്ന മഹിഷയ്ക്ക് മുന്നിലാണോ രാജകൽപ്പന എന്ന് ഓലപ്പാമ്പെടുത്ത് കാണിക്കുന്നത്? അവധിയാണ് മഹിഷി, ദേവലോകം പോലും കീഴടക്കിയവളാണ്. ഒരു രാജാവിന്റെയും ഒരു ദേവന്റെയും കൽപ്പന മഹിഷി അനുസരിക്കില്ല. എല്ലാവരും എന്റെ കൽപ്പന അനുസരിച്ചു കൊള്ളണം. മണ്ഡപം വിട്ടിറങ്ങാൻ സാധ്യമല്ല. ഈ ധിക്കാരിയെ പിടിച്ച് പുറത്താക്കി. ഇനി നിന്റെ മഹാരാജൻ വരട്ടെ, അദ്ദേഹത്തെയും നിന്റെ സമീപത്ത് തന്നെ ബന്ധിച്ചു നിർത്തി ഒരു പൂജനീയ സ്ഥാനം നൽകിയേക്കാം. മഹിഷിയുടെ കൊമ്പ് കോർത്താലുള്ള ഭവിഷ്യത്ത് ഞാൻ ഓർമ്മിപ്പിച്ചതല്ലേ? നാണക്കേട് മാത്രം ബാക്കിയായില്ലേ? ക്ഷമിക്കണം, എന്നെ ഒന്ന് മോചിപ്പിക്കണം. സാധ്യമല്ല. മഹിഷി ബന്ധിച്ചവരെ മോചിപ്പിക്കാനുള്ള അവകാശം മഹിഷിക്ക് മാത്രം. മഹിഷിയെ നിഗ്രഹിക്കാൻ അവതരിച്ച കുമാരന്റെ കൊട്ടാരത്തിലെ സേനാധിപനെ തന്നെ മഹിഷി ബന്ധിച്ചിരിക്കുന്നു. നാം കാണുന്നുണ്ട് ദേവി, അല്പകാലം ബന്ധനത്തിൽ കഴിയാൻ വിധിയുള്ള സേനാധിപൻ വിധിക്ക് കീഴടങ്ങിയേ മതിയാകൂ. ഭവിതവ്യം ഭവിത്യേവ, സംഭവിക്കേണ്ടത് സംഭവിച്ചതന്നെ തീർന്നു. എന്നാലും സ്വന്തം സേനാധിപൻ തന്നെ തടങ്കലിലായാൽ അത് പന്തളത്തിന് ദുഷ്കീർത്തിയല്ലേ ദേവ? ആ ദുഷ്കീർത്തി മണികണ്ഠനിലും കരിനിഴൽ വീഴ്ത്തില്ലേ? ദേവി വല്ലാതെ അസ്വസ്ഥയായിരിക്കുന്നു. അതെ, പന്തള രാജാവും സൈന്യവും വാവരും സൈന്യവും ഒത്തുചേർന്നാലും മഹിഷിയെ കൊല്ലാനോ തോൽപ്പിക്കാനോ കഴിയില്ലല്ലോ. കുമാരനെ സംബന്ധിച്ചാണെങ്കിൽ മഹിഷി വധത്തിന് സമയവുമായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സേനാധിപന്റെ മോചനം നടക്കുക? സേനാധിപനെ മോചിപ്പിക്കാൻ നമ്മുടെ മനസ്സിൽ ഒരു വഴി തെളിയുന്നുണ്ട്. എന്താണ്? സ്വന്തം പതിയായ ദത്താത്രേയം പറഞ്ഞാൽ മഹിഷി അനുസരിക്കുമല്ലോ. മഹിഷിയുടെ കയ്യാൽ സേനാധിപനെ മോചിപ്പിക്കണമെന്ന് അങ്ങ് ദത്താത്രേയന് ഒരു സ്വപ്നദർശനം നൽകുക. ദേവി, നാം ദത്താത്രേയന് ഒരു സ്വപ്ന ദർശനം നൽകിക്കഴിഞ്ഞു. മഹിഷിയുടെ ദുർവൃത്തികളെ ഒന്നും തടയാൻ പോകരുതെന്ന് ദത്തൻ ആവശ്യപ്പെട്ടാലും മഹിഷി അതനുസരിക്കാൻ പോകുന്നില്ല. ദത്തനും മഹിഷിയും തമ്മിലുള്ള വേർപിരിയലിന് ഇനി അധിക സമയമില്ല എന്നതാണ് അതിന് കാരണമെന്നറിയുക. വിഷമിക്കാതെ ദേവി, ദേവിയിൽ
നിർലീനമായിരിക്കുന്ന ശക്തി, ആദി പരാശക്തി, മഹിഷനെയും രക്തബീജനെയും വധിച്ച ആദി പരാശക്തിക്ക് മഹിഷിയെ വധിക്കാൻ കഴിയില്ല. പക്ഷേ മഹിഷിയുടെ ബന്ധനത്തിൽ നിന്നും സേനാധിപനെ രക്ഷിക്കാൻ കഴിയും. അപ്രകാരം തന്നെ സംഭവിക്കുമാറാകട്ടെ. മനു, കുമാരൻ, കുമാര, എങ്ങോട്ട് പോകുന്നു? എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം. നിങ്ങൾ ഇവിടെ വിശ്രമിക്കൂ, ഞാൻ ഉടനെ എത്തിക്കോളാം. മണികണ്ഠന്റെ പോക്ക് കണ്ടിട്ട് എന്തോ ആപത്തുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ കുമാരനെ ഒറ്റയ്ക്ക് വിടാനോ? പാടില്ല, നമുക്കും പോകാം. ആപത്തിനെ ഒരുമിച്ച് നേരിടാം. വേണ്ട, കുമാരൻ നമ്മളോട് ഇവിടെ വിശ്രമിക്കാനല്ലേ പറഞ്ഞത്? അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും. എന്നാലും ശങ്കരൻ വിശ്രമിക്കാതെ ഏത് ആപത്തിനെ നേരിടാനും നമ്മുടെ മണികണ്ഠ കുമാരന് കരുത്തുണ്ട്. ദേവ, പന്തളം സേനാധിപൻ മഹിഷിയുടെ ബന്ധനത്തിലായത് അങ്ങ് കാണുന്നില്ലേ? കാണുന്നുണ്ട് നാരദരെ. അത് മനക്കണ്ണിലൂടെ മനസ്സിലാക്കി അസ്വസ്ഥനായ കുമാരൻ മിത്രങ്ങളെ ഒഴിവാക്കി യാത്ര തിരിച്ചതും നാം കാണുന്നുണ്ട്. ദേവലോകത്തെ പൂർണമായും മറന്ന് തന്റെ സംഹാര താണ്ഡവം ഭൂലോകത്ത് തുടങ്ങിയിരിക്കുകയാണ് മഹിഷി. മണികണ്ഠന്റെ മനസ്സിനെ വല്ലാതെ മതിക്കുന്ന സംഭവമാണ് സേനാപതി ബന്ധനം. തന്റെ ഹന്താവായ മണികണ്ഠനെ വേദനിപ്പിക്കാൻ തുടങ്ങിയതിൽ നിന്നും മഹിഷി വധത്തിന് ഇനിയേറെ കാലതാമസമില്ലെന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അതെ, സേനാധിപനെ ബന്ധിച്ചതുവഴി മണികണ്ഠനും മഹിഷിയും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞിരിക്കുകയാണ് എന്ന് കരുതി ഉടനെയൊന്നും മഹിഷിവധം നടക്കുകയുമില്ല. സേനാധിപനെ ബന്ധന വിമുക്തനാക്കാൻ രാജാവിനും സൈന്യത്തിനും സാധ്യമല്ല. പിന്നെന്താണ് സേനാധിപനെ മോചിപ്പിക്കാനൊരു മാർഗം? മാർഗമൊന്ന് തെളിയണമെന്നത് പ്രപഞ്ചത്തിന്റെ അനിവാര്യതയാണ്. അത് തെളിയുക തന്നെ ചെയ്യും. നാരായണൻ, നാരായണൻ. നാരായണൻ, നാരായണൻ. പ്രണാമം കുമാര. പ്രണാമം. നാരദർ എന്താ ഭൂലോകത്ത്? ഏത് ലോകത്തായാലും ആഗതനാകേണ്ട സമയത്ത് നാരദൻ ആഗതനാകണമല്ലോ. എനിക്കല്പം ധൃതിയുണ്ട് നാരദരെ. കുമാരൻ എങ്ങോട്ടാണ്? മഹിഷിയെ മര്യാദ പഠിപ്പിച്ച് സേനാധിപനെ മോചിപ്പിക്കാനുള്ള യാത്രയല്ലേ? അതെ, മഹിഷിയുടെ തനിക്ക് താൻ പോരിമ സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കുകയാണ്. പന്തളത്തിന്റെ അഭിമാനമായ സേനാധിപനെ മാത്രമേ കണ്ടുള്ളൂ അവൾക്ക് ബന്ധിതനാക്കാൻ. സേനാധിപനെ മോചിപ്പിച്ച് തൽസ്ഥാനത്ത് മഹിഷിയെ ബന്ധിതയാക്കിയിരിക്കും ഈ ഞാൻ. അതെന്തായാലും സംഭവിക്കേണ്ടത് തന്നെയാണ്. കുമാരനും മഹിഷിയും തമ്മിൽ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിനായി ദേവലോകം മാത്രമല്ല ഈരേഴ് 14 ലോകങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നതും സത്യമാണ്. പക്ഷേ അതിനുള്ള സമയം സമാഗതമായിട്ടില്ല കുമാര. മഹിഷിയെ വധിക്കുക മാത്രമല്ല കുമാരന്റെ ലക്ഷ്യം, അതിനു മുമ്പ് കർത്തവ്യങ്ങൾ അനവധി ചെയ്തു തീർക്കാനുണ്ട്. ഗോസായി വേഷത്തിൽ പ്രജകളുടെ പ്രശ്നങ്ങൾ നേരിൽ കാണാനും പരിഹരിക്കാനും ഇറങ്ങി തിരിച്ചതും ആ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. കുമാരൻ മഹിഷിയെ കണ്ടുമുട്ടുന്നതോടെ ചിത്രം മാറും, കഥ മാറും. അത് പാടില്ല. കുമാരൻ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളൊന്നും
ഇവിടെ അവശേഷിക്കാൻ പാടില്ല. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും പോലെ മഹിഷിക്ക് ചെയ്തു തീർക്കേണ്ട കുറെ രാക്ഷസീയ പ്രവർത്തനങ്ങളും ബാക്കി കിടക്കുന്നു. അതും പൂർത്തിയാക്കണം കുമാര. അപ്പോൾ സേനാധിപന്റെ മോചനം? അത് കുമാരന്റെ കർത്തവ്യത്തിൽ പെടുന്നില്ല. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കുമാരന്റെ മാതാവിനുള്ളതാണ്, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. നാരായണ നാരായണ. മാതൃദേവൻ പരിഹരിക്കേണ്ടതോ? ക്ഷമിക്കണം നാരദരെ, മാതൃദേവന്റെ വിനീതദാസനായി ഞാൻ ദേവനെ മറികടന്ന് ഒന്നും പ്രവർത്തിക്കില്ല. എങ്കിൽ കുമാരൻ ശാന്തനായി തിരിച്ചു പൊയ്ക്കൊള്ളുക. സേനാധിപന്റെ മോചനം ജഗന്നാഥനും ജഗദംബികയും ചേർന്ന് നിർവഹിച്ചുകൊള്ളു. നാരായണ നാരായണ. കർത്തവ്യങ്ങൾ ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട് നാരദരെ. വിടകൊള്ളാൻ അനുവദിക്കണം. അങ്ങനെ ആവട്ടെ കുമാര. തിരുമനസേ, നാണങ്ങട്ട വിശേഷം, നാണങ്ങട്ട വിശേഷം. മന്ത്രി കാര്യം പറയൂ. മഹിഷിയെ തോൽപ്പിച്ച് മണ്ഡപം വീണ്ടെടുക്കാൻ പോയ സേനാധിപൻ അതേ മഹിഷിയുടെ ബന്ധനത്തിലായിരിക്കുന്നു. സേനാനായകന്റെ ഊറ്റം ആ നാട് മുഴുവൻ അറിഞ്ഞു കാണില്ലേ തിരുമനസേ? ഇനി പന്തളരാജ്യമാകെയും അന്യരാജ്യങ്ങളിലും വാർത്ത പരക്കും. അപമാനം അപമാനം. വിശ്വസിക്കാൻ കഴിയുന്നില്ല മന്ത്രി. മധുരയ്ക്ക് വേണ്ടി പലതവണ പടനയച്ച് പാരമ്പര്യമുള്ളവനാണ് കുമാരവർമ്മൻ. വയറ്റുമുറകളൊക്കെ നന്നായി അഭ്യസിച്ചവനും. അയാൾ ബന്ധിതനായെന്നോ? അതൊരു പെണ്ണിന്റെ കൈകൊണ്ട്. ഇതിൽ പരമൊരു സൽകീർത്തി സേനാധിപൻ നേടിത്തരാനുണ്ടോ? ഇവനെ ഒന്നും സേനാധിപനായി വച്ചുവാഴിക്കരുത് പ്രഭു. കൂടുതൽ വാർത്ത പരക്കുന്നതിന് മുൻപ് അയാളെ മോചിപ്പിക്കണമല്ലോ മന്ത്രി. കൊട്ടാരത്തിന്റെ അഭിമാനം നിലനിർത്തണ്ടേ? വേണം. കാര്യമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കണം. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. വേണ്ടതെന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ പോകട്ടെ കാര്യങ്ങൾ. സേനാധിപന് കെട്ടുവീണപ്പോ സേനയ്ക്കും കെട്ടുവീണു. ഇനി ആ നശൂലത്തെ ആര് രക്ഷിക്കുമെന്ന് അറിയണമല്ലോ. കെട്ടും പൂട്ടിൽ കിടക്കട്ടെ നാൽക്കാലിയെ പോലെ.
ശക്തന്മാരെ, കാവൽ ദൈവങ്ങളെ, ദുർനിമിത്തമാണല്ലോ കാണുന്നത്. മഹാരാജൻ എങ്ങോട്ടേക്കാണാവോ? നാം സേനാധിപനെ രക്ഷിക്കാൻ പോവുകയാണ്. അടിയൻ വേണ്ടത്ര അകമ്പടിയൊന്നുമില്ലാതെ തിരുമനസ് ഒറ്റയ്ക്ക്? നമുക്ക് അകമ്പടിയൊന്നും ആവശ്യമില്ല. നമ്മുടെ ഉറച്ച ആത്മധൈര്യം, അത് മാത്രം മതി അകമ്പടിക്ക്. കൽപ്പന പോലെ. എന്താ മഹാറാണി? തിരുമനസേ, ദുർനിമിത്തം കാണുന്നു. ഒരു കാരണവുമില്ലാതെ പൂജാസ്ഥാനത്തെ വിളക്കുകൾ മുഴുവൻ താനെ കെട്ടിരിക്കുന്നു. അത് ദുസ്സൂചനയാണ് പ്രഭു. ആയോധനത്തിന് പോകരുത് എന്ന മുന്നറിയിപ്പാണ്. അങ്ങിപ്പോൾ പോകരുത്. ഇല്ല, നമുക്ക് പോയേ മതിയാകൂ. ഒരു ദുർനിമിത്തത്തിനും നമ്മെ പിന്തിരിപ്പിക്കാനാവില്ല. രാജാവിന്റെ ധർമ്മം ഒരു ദുർനിമിത്തത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കാൻ പാടില്ല. അങ്ങ് രാജധർമ്മം നിർവഹിച്ചോളൂ. പക്ഷേ യാത്ര മറ്റൊരു ശുഭമുഹൂർത്തത്തിലേക്ക് മാറ്റിയാലും, നമ്മുടെ വാക്കനുസരിച്ചാലും പ്രഭു. റാണി തിരുമനസ് പറയുന്നതാണ് ചെയ്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ യാത്രയ്ക്ക് ശുഭകരമായ സമയമല്ല. പക്ഷേ അടിയനെ സംബന്ധിച്ചിടത്തോളം സമയക്കേടിന്റെ പ്രശ്നമൊന്നും ഇപ്പോഴില്ല. സേനാധിപനെ മോചിപ്പിക്കാൻ അടിയൻ പോകാൻ തിരുമനസ്. ജന്മഭൂമിക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ അടിയന് ദൈവം നൽകിയിരിക്കുന്ന ഒരു മഹത്തായ സന്ദർഭമാണിത്. അടിയന് പോകാൻ അനുവദിച്ചാൽ നമുക്കിത് വിശ്വസിക്കാമോ മന്ത്രി? അടിയൻ രാജ്യതാൽപര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്നാണല്ലോ മഹാറാണിയുടെ ധാരണയും ആരോപണവുമൊക്കെ. അതൊന്ന് തിരുത്തിക്കാട്ടാൻ അവസരം നൽകണം മഹാരാജൻ. പൂജാസ്ഥാനത്ത് ദുർനിമിത്തം കണ്ടപ്പോൾ അതിനെ അവഗണിച്ച് പടയ്ക്ക് പോകുന്നത് ദൈവനിന്ദയാണ്. സേനാധിപനെ മോചിപ്പിക്കാൻ മന്ത്രി തന്നെ പോകട്ടെ മഹാറാണി. മഹാരാജന്റെ ഹിതം പോലെ. അടിയന്റെ വിജയത്തിനായി ഇരുവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകും. സർവ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. പോയി വരൂ. പന്തളം സേനാധിപൻ ബന്ധനത്തിലാണ്. രക്ഷിച്ചെടുത്തേ മതിയാവും. അതിലൊരു ചതി ഒരുക്കി കാത്തിരിക്കുന്നുണ്ട് മന്ത്രി. പക്ഷേ രക്ഷയ്ക്കെത്തിയത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പെൺപടയാളി.